നമസ്കാരം. 1990-ൽ ജമ്മു കാശ്മീരിൽ നിന്നും 4,50,000 ഹിന്ദുക്കളെ ജന്മനാട്ടിൽ നിന്നും ആട്ടിയോടിക്കുകയും ആയിരക്കണക്കിന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു കൊല്ലുകയും ചെയ്തത് ഭാരതത്തിലായിരുന്നു. അന്ന് മാധ്യമങ്ങൾ മുഴുവനായി കുറ്റകരമായ മൗനം പാലിച്ചിരുന്നു. അതേപോലെ തന്നെ 2014 ഏപ്രിലിൽ വടക്കു കിഴക്കൻ നൈജീരിയയിലെ ബോക്കോഹറാം തീവ്രവാദികൾ 200-ലധികം ക്രിസ്ത്യൻ വിദ്യാർത്ഥികളെ സാംബിസ കാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ 24-കാരിയായ നവോമി ആദമവും ഉണ്ടായിരുന്നു. 3 വർഷം അവർ അവിടെ കൊടും യാതനകൾ അനുഭവിച്ചു. അവിടെ നടന്ന ഓരോ സംഭവത്തെക്കുറിച്ചും അവർ ഡയറികളിൽ കുറിച്ചിട്ടു. ഇന്ന് നവോമിയുടെ ആ ഡയറി കുറിപ്പുകൾ ഒരു പുസ്തകമായി പുറത്തു വരികയാണ്. ഈ സ്ത്രീകൾ എങ്ങനെ അതിജീവിച്ചുവെന്ന് പറഞ്ഞാൽ കശുമാങ്ങ കടിച്ചു തുപ്പിയതുപോലെ കുഞ്ഞുങ്ങളുമായിട്ട് മുറിവേറ്റ ശരീരവുമായിട്ടാണ് ഇവരെ മോചിപ്പിക്കാൻ സാധിച്ചത്. തടവിലായിരിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഖുറാൻ ക്ലാസുകളിൽ പങ്കെടുക്കാനായി നോട്ട് പുസ്തകങ്ങൾ കൊടുത്തിരുന്നു. എന്നാൽ ചില പെൺകുട്ടികൾ അവരുടെ അനുഭവങ്ങൾ എഴുതാൻ ഈ പുസ്തകങ്ങൾ ഉപയോഗിച്ചു. രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ ഡയറികൾ തീവ്രവാദികൾ കണ്ടെത്തിയാൽ കത്തിച്ചു കളയുക മാത്രമല്ല അതിക്രൂര ലൈംഗിക പീഡനങ്ങൾക്കും വിധേയമാക്കുമായിരുന്നു. തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികൾക്ക് നേരെ തീവ്രവാദികൾ നിരവധി ക്രൂരമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. മാതാപിതാക്കളെ തടവിലാക്കിയതായി കള്ളം പറഞ്ഞ് പെൺകുട്ടികളെ ഭയപ്പെടുത്തി മതം മാറ്റി. മുസ്ലിം പെൺകുട്ടികളെ ഭീകരന്മാർ വിവാഹം ചെയ്തു. ഭാര്യ എന്ന പേരേയുള്ളൂ, ജോലി ലൈംഗിക അടിമ തന്നെ. ക്രിസ്ത്യൻ പെൺകുട്ടികളിൽ ഇസ്ലാം മതം സ്വീകരിക്കാത്തവരെ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു കൊന്നു. സ്കൂൾ യൂണിഫോം മാറ്റിയിട്ട് കറുത്ത ഒഴുകുന്ന ഒരു വസ്ത്രം ധരിപ്പിച്ചു. മതപരിവർത്തനം നടത്തി മുഴുവൻ പെൺകുട്ടികളെയും പലരും വിവാഹം ചെയ്തു. അവരിൽ പലരും ഈ ഇളം പ്രായത്തിൽ അവരുടെ മക്കളെ പ്രസവിച്ചു. എല്ലാ ദിവസങ്ങളിലും മർദ്ദനവും പീഡനവും നേരിടേണ്ടി വന്നു. ഈ നവോമി ഒരു തീവ്രവാദിയുടെ ഭാര്യയായി കൊടിയ പീഡനങ്ങൾ ഏറ്റു. എന്നാൽ 2015 പകുതിയോടെ അവളും അവളുടെ അടുത്ത സുഹൃത്തുക്കളും കൂടുതൽ ശക്തി ആർജിച്ചു. തീവ്രവാദികളോടുള്ള ഭയം അവർക്ക് ഇല്ലാതാകാൻ തുടങ്ങി. അവൾ പെൺകുട്ടികളുടെ നേതാവായി. അവർ സംഘം ചേർന്ന് ചാട്ടകൾ കൊണ്ട് അവളെ അടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കൊല്ലുമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ നവോമി അവളുടെ സമരം തുടർന്നു എന്ന് നവോമി പറയുന്നു. അവൾക്കൊപ്പമുള്ള 30 പെൺകുട്ടികൾ ഇസ്ലാം മതം സ്വീകരിച്ച് വിവാഹം കഴിച്ചു. സമയം കടന്നുപോയി. നൈജീരിയൻ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ചെറിയ സംഘം സ്വിറ്റ്സർലൻഡിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ നയതന്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടു. ഒരു കൂട്ടം മുതിർന്ന ബോക്കോഹറാം തീവ്രവാദികളെ വിട്ടുകൊടുത്തപ്പോൾ പകരമായി 2016 ഒക്ടോബറിൽ 21 വിദ്യാർത്ഥികളെ അവർ മോചിപ്പിച്ചു. പിന്നീട് 7 മാസത്തിന് ശേഷം 32 പേരെ വിട്ടയച്ചു. എന്നാൽ കുറഞ്ഞത് 80 പെൺകുട്ടികളെങ്കിലും ആ കാട്ടിൽ ക്രൂര പീഡനത്തിന് വിധേയായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 12 പെൺകുട്ടികൾ ഇപ്പോഴും അവിടെയുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമയി.